കോവിഡിൻ്റെ ഈ സമയത്ത് നമ്മളെല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പല കളറിലുള്ള ഫംഗൽ രോഗങ്ങളെക്കുറിച്ചാണ്. വൈറ്റ് ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, യെല്ലോ ഫംഗസ്, ഇനി പുതിയ കളർ ഏതാണ് വരിക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വളരെ അപൂർവമായി കാണുന്ന രോഗങ്ങളാണ്, പ്രത്യേകിച്ച് ഈ യെല്ലോ ഫംഗസ്, വൈറ്റ് ഫംഗസ് ഒക്കെ. യെല്ലോ ഫംഗസ് എന്ന് പറഞ്ഞൊരു ഒരു രോഗം പോലും നമ്മുടെ മെഡിക്കൽ ബുക്കുകളിലൊന്നും ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ട ഒരു രോഗം പോലുമല്ല. അത് വളരെ അപൂർവമായി കാണുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഫംഗസ് അണുബാധയാണ്. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വേവലാതിപ്പെടേണ്ടതോ ആയിട്ടുള്ള യാതൊരു സാഹചര്യവും ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ല. വൈറ്റ് ഫംഗസ് നമ്മുടെ ഐ സിയുകളിലൊക്കെ കാണുന്ന, നമ്മൾ സാധാരണ കാണുന്ന ഒരു രോഗമാണ്. അത് വലിയ രീതിയിലേക്കുള്ള ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതല്ല. കുറേ ദിവസങ്ങളോളം ഐ സി യു ചികിത്സ വേണ്ടി വരുന്ന ആൾക്കാർ, ആൻറ്റിബയോട്ടിക് ചികിത്സ വേണ്ടി വരുന്ന ആൾക്കാർ, പല രീതിയിലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ശരീരത്തിൽ ഘടിപ്പിക്കപ്പെടുന്ന രോഗികൾ, ഇവർക്കൊക്കെയാണ് ഈ രോഗം വരുന്നത്. അവർക്ക് നമുക്കത് രോഗം പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഉടനടി തന്നെ കൃത്യമായ രീതിയിലുള്ള ചികിത്സ കൊടുക്കാനും സാധിക്കുന്നതുമാണ്. ബ്ലാക്ക് ഫംഗസ് ശരിയാണ്, നമ്മളീ പറയുന്ന മ്യൂക്കോർമൈക്കോസിസ് കോവിഡിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ കുറച്ചധികം പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് കോവിഡ് രോഗികൾ വരുന്നതിൽ കുറച്ച് പേരിൽ മാത്രമാണ്, ഒരു 10-500 പേരിൽ മാത്രമാണ് ഇന്ത്യയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ ഈ രോഗം നമുക്ക് മനസ്സിലാക്കാം, അതല്ലെങ്കിൽ അനാവശ്യമായ ഭീതി ഈ രോഗത്തെക്കുറിച്ച് എങ്ങനെ ഒഴിവാക്കാം, ഇതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഓരോ ഫംഗസിനെ വേറെ എടുത്ത് പരിശോധിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫംഗൽ രോഗങ്ങളൊക്കെ വരാനുള്ള കൂടുതൽ സാധ്യത ഈ രോഗി ഗുരുതരാവസ്ഥയിൽ പോകുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല മരുന്നുകളും ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോഴും ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടക്കുക, ഓക്സിജൻ സ്വീകരിക്കുക, നമ്മുടെ രക്തത്തിൻ്റെ ഷുഗർ കൂടി നിൽക്കുക തുടങ്ങിയ കണ്ടീഷനിലാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പം ഈ രോഗത്തു നിന്ന് മാറി നിൽക്കാൻ, ഈ കോവിഡ് വരുന്നതിൽ നിന്ന് മാറി നിൽക്കുക, ഈ കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള കൃത്യമായ ശാരീരിക അകലം, കൃത്യമായ മാസ്ക് വെക്കൽ, നമ്മൾ അടഞ്ഞ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോകുന്നത് ഒഴിവാക്കുക തുടങ്ങിയ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന രീതിയിൽ നമ്മൾ കോവിഡ് ബാധിച്ച് നമ്മൾ വീട്ടിലൊക്കെ നിരീക്ഷണത്തിലാണെങ്കിൽ തീർച്ചയായും ഈ 5 മുതൽ 7 ദിവസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 5 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ നിൽക്കുക, ആ രീതിയിലൊക്കെ വരുമ്പോൾ അതൊരു ന്യൂമോണിയയുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുക, പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ബാക്കി ഈ രോഗങ്ങളെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട. ഇനി ഈ ചികിത്സ ഒക്കെ കഴിഞ്ഞ ആൾക്കാരിലാണ് ഇപ്പോൾ പലർക്കും ഇത് ഫംഗൽ രോഗമാണോ ബ്ലാക്ക് ഫംഗസ് ആണോ തുടങ്ങിയ സംശയങ്ങളുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനും കറുപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ മൂക്കിൽ ചെറിയ തടസ്സം വരിക, മുഖത്ത് ചെറിയ വേദന വരിക, തലവേദന വരിക, ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ടൊരു ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പനി ഉണ്ടാകുമ്പോഴോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രോഗലക്ഷണങ്ങളാണ്. അതല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു കറുപ്പ് വരിക. അപ്പോൾ ഇതൊന്നും ഒരു ബ്ലാക്ക് ഫംഗസ് അല്ല. ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ രോഗമാണ്. നമുക്ക് ഈ മുഖത്തിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ വീങ്ങി വരിക, കണ്ണ് ഇടുങ്ങി വരിക, കാഴ്ചയ്ക്ക് വ്യത്യാസം വരിക, ഈ നല്ല രീതിയിലേക്കുള്ള മൂക്കിൽ മുഴുവനായിട്ട് അടഞ്ഞ രീതിയിൽ വന്നിട്ട് മൂക്കിൽ നിന്ന് രക്തം കലരുന്ന രീതിയിലുള്ള ഈ സ്രവം പുറത്തേക്ക് വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇതൊക്കെ കണ്ടാൽ മാത്രമേ നമ്മൾ ഇതേ രീതിയിലുള്ള ബ്ലാക്ക് ഫംഗസ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ സംശയിക്കേണ്ടതുള്ളൂ. അപ്പോൾ അത്തരം രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഇതിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ റെയറായിട്ടുള്ള ഒരു രോഗമാണ്. ഇതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ നമുക്ക് ചെയ്യേണ്ടത് പ്രമേഹ രോഗികളാണെങ്കിൽ നമ്മൾ കൃത്യമായ ഈ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക. നമുക്ക് അതിനൊരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ദിവസം 3 നേരം എങ്ങാനും ഷുഗർ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഷുഗർ കൺട്രോളിലാണെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകളും സ്റ്റിറോയിഡ് മരുന്നുകളും ഉപയോഗിക്കുക. ഈ കോവിഡ് എന്നുള്ളത് ഒരു വൈറൽ രോഗമാണ്. ആൻറ്റിബയോട്ടിക്കിന് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കോവിഡ് വന്ന് ന്യൂമോണിയ ബാധിച്ചാലും നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിറോയിഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അത് കൃത്യമായ അളവിൽ, കൃത്യമായ ഒരു കാലയളവിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഷുഗർ കൺട്രോൾഡാണെന്ന് ഉറപ്പുവരുത്തുക.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാസ്കൊക്കെ ധരിക്കുന്ന സമയത്ത് വൃത്തിയുള്ള മാസ്കുകൾ അല്ലെങ്കിൽ വൃത്തിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ദിവസവും അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കുക. ഡിസ്പോസിബിൾ മാസ്കുകൾ ദിവസങ്ങളോളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ അനാവശ്യമായി മൂക്കിലൊക്കെ പല മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ആവി പിടിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക. ആവി പിടിച്ചുകൊണ്ടൊന്നും നമ്മളെ കഫക്കെട്ടോ അല്ലെങ്കിൽ ന്യൂമോണിയോ കുറയാൻ പോകുന്നില്ല. അത്തരം തെറ്റിദ്ധാരണകൾക്ക് അടിസ്ഥാനം ഉണ്ടെന്നുള്ളത് തോന്നുന്നില്ല. അതേപോലെ നമ്മൾ ഓക്സിജനൊക്കെ ഉപയോഗിക്കുമ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ ആ ഹ്യൂമിഡിഫയറിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കുക. അത് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ആ വെള്ളത്തിൽ കുറച്ച് ദിവസം നിൽക്കുമ്പം ഈവൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ പോലും അതിനകത്തേക്ക് പല രീതിയിലുള്ള അണുബാധയും വരാനുള്ള സാധ്യതകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ അണുബാധയിൽ നിന്നൊക്കെ മാറി നിൽക്കാം. ഇതിൽ നിന്നൊക്കെ വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് രോഗനിർണയം നടത്താം. അതനുസരിച്ചുള്ള രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാണ്. ഈ പക്ഷേ മ്യൂക്കോർമൈക്കോസിസ് നമ്മൾ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അത് മുഴുവനായിട്ട് രോഗം മാറിക്കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ ഫംഗൽ രോഗങ്ങളൊന്നും തന്നെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പരക്കുന്ന രീതിയിലുള്ള രോഗവുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായി ഇത്തരം ഈ ഫംഗൽ രോഗങ്ങളെക്കുറിച്ച് ഭീതിപ്പെടാതെ നമ്മൾ കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതല്ലെങ്കിൽ കോവിഡ് വന്നു കഴിഞ്ഞ ആൾക്കാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. Issued in public interest by Baby Memorial Hospital, Calicut.